ഓ മൗലവിമാരെ, നിങ്ങളാണോ സുന്നത്തെ വാക്കിനെ നേരിടാൻ വരുന്നത്? മജൂസിയുടെയും യഹൂദിയുടെയും തത്വം വിളമ്പുന്ന സലഫി, നിങ്ങളെ വലിയ ചോദ്യമാണ് കബർ നേരിട്ട് വരുന്ന കറാമത്തുണ്ടാവോ? ഞാൻ നിങ്ങൾ ബഹുമാനിക്കുന്ന ഇബ്നു കസീർ, ആ ഇബ്നു കസീർ അതാ കബർ നേരിട്ട് വരുന്ന സംഭവം കേൾക്കണോ? ഉമൈർ ബിനു ഹബീബ് സുലമി റളിയല്ലാഹു അൻഹു ഉപരി പറയാണ്, ബനു ഉമയ്യയുടെ ഭരണകാലത്ത് എന്നെയും എട്ടാളുകളെയും അറസ്റ്റ് ചെയ്തു പോയി. റോമൻ ചക്രവർത്തി എന്റെ കൂടെയുള്ളവരൊക്കെ കൊന്നുകളഞ്ഞു. എന്നെ കൊന്നില്ല, എന്നെ ആരോ പറഞ്ഞതുകൊണ്ട് വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം ആളുടെ കൂടെ പറഞ്ഞേച്ചു. ഞാൻ വീട്ടിൽ ചെന്നപ്പോ അല്ലാത്ത പരീക്ഷണമായി പോയി, എന്നെ വീട്ടിലിട്ട് അടച്ചു. എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു യുവതിയെ എന്റെ റൂമിൽ കൊണ്ടുവന്ന് കേട്ടിട്ടു എന്നെ പഠിപ്പിക്കാൻ വേണ്ടി, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി. അവൾ എന്നെ ഇങ്ങനെ വിളിച്ചു അവളുമായി തെറ്റ് ചെയ്യാൻ. എന്നെ ഇങ്ങനെ തെറ്റിന് പ്രേരിപ്പിച്ച് എന്റെ പ്രൈവറ്റ് റൂമിൽ ഭംഗിയുള്ള പെണ്ണിനെ കൊണ്ടുവന്ന് കയറ്റിയിട്ട് ഞാൻ എന്നെ ഇങ്ങനെ വിളി തെറ്റ് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നോടവൾ ചോദിച്ചു, മായം നോക്കം എന്താലിക്ക, എന്തേ നീ എന്റെ കൂടെ ഒന്ന് സുഖിക്കാൻ വരാത്തത്? ഞാൻ പറഞ്ഞു, എം നൗനീ, എന്റെ ദീനെന്നെ തടയുന്നു. ഒരു പെണ്ണിന് വേണ്ടി ഞാൻ എന്റെ ദീന് കൈവഴിക്കൂല. എന്തായാലും ഞാൻ തെറ്റ് ചെയ്യൂല. തുറച്ചപ്പോ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, നിനക്കെന്താ വേണ്ടത്, നാട്ടിൽ പോകണോ? ഞാൻ പറഞ്ഞു, അതെ. ആ പെൺകുട്ടി പറഞ്ഞു, രാത്രിയിൽ നീ ഇങ്ങനെ അങ്ങ് നടന്നോ, പകല് ഒളിച്ചു നിന്നോ, അക്രമിയായ ഭരണാധികാരിയുടെ ആള് കണ്ടാ പിടിച്ചുകൊണ്ടുപോകും. നിനക്കിങ്ങനെ ആ നക്ഷത്ര നോക്കിപ്പോയാ നാട്ടിലെത്താ. ഞാനങ്ങനെ നടന്ന് നാലാമത്തെ ദിവസമായപ്പോ ഞാനതാ ഒളിച്ചു നിൽക്കുകയാണ്. പകല് സമയത്ത് ശത്രുവായ രാജാവിന്റെ ആള് വന്നെന്നെ പിടിക്കുമോ? ഞാനെങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോഴതാ, ഓ മുസ്ലിമീങ്ങളെ, ഞാനും വെട്ടാളും പോയപ്പോ എട്ടാള ആ ശത്രുവായ അക്രമിയായ ഭരണഗതി കൊന്നതാണെന്നല്ലേ പറഞ്ഞത്. ഞാനിങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂടെ വന്നിട്ട് ഭരണാധികാരി കൊന്നുകളഞ്ഞ ആ എട്ടാളുകളും അതാ വാഹനപ്പുറത്ത് കയറിയിട്ട് വരുന്നത് കാണുന്നു. അവർ ദൂരെ എന്ന് ചോദിക്കുന്ന ഉമൈറാണോ? പക്കുൽ തോമൈ, ഞാൻ പറഞ്ഞു, ഉമൈർ തന്നെ. പക്കുൽ തുലഹും അവലൈസ കുത്തിൽ തും, അല്ല നിങ്ങളെയൊക്കെ നേരത്തെ കൊന്നുപോയതല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പാലു അവരെന്നോട് പറഞ്ഞു, ബല ശരിയാണ്, ഞങ്ങളെ കൊന്നുപോയത് ശരിയാണ്. അള്ളാഹു തല സുഹദാക്കളെ അള്ളാഹു ഒരുമിച്ചൂട്ടി മഹാനവരുടെ ജനാസക്ക് പങ്കെടുക്കാൻ വേണ്ടി എല്ലാ സുഹദാക്കൾക്കും അള്ളാഹു സമ്മതം കൊടുത്തു. അപ്പോഴാ നിങ്ങളെ ഇവിടെ കണ്ടത്, നമ്മൾ ഒന്നായി ഇറങ്ങിയതല്ലേ, ഞങ്ങളെ അല്ലേ കൊന്നുപോയത്, നിന്നെ കണ്ടല്ലോ. അപ്പോഴാണ് പറയുന്നത്, അവരിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, നാവിൽ നീ ഇതൊക്കെയാണ് നിന്റെ കൈയിങ്ങനെ പാർദ്ധഫനീ. അവരെ വാഹനപ്പുറത്ത് തന്നെ പിന്നിലങ്ങ് കയറ്റി. പസിർനായ സീറൻ ഞങ്ങൾ കുറച്ചങ്ങ് പോയി. പിന്നെ അവര് കൊണ്ടുപോയി എന്നെ ഒരു സ്ഥലത്ത് വാഹനത്തിൽ നിന്നങ്ങിറക്കി. തുമ്മ കഥപതി കൽഫത്തൻ വക്കാഴ്ത്തു കുറവ മന്തിരി. അവിടുന്ന് രണ്ട് ചവിട്ടടി നടക്കുമ്പോ എന്റെ വീട് ഞാൻ കണ്ടു. നിൻകൈയ്യക്കൂനലഹിക്കീ സർവൻ, ഒരു നാശവും എനിക്ക് സംഭവിച്ചില്ല.